നമസ്കാരം. ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാണാതായ മലേഷ്യൻ വിമാനം മനഃപൂർവ്വം വഴിതിരിച്ചുവിട്ടുവെന്ന് കണ്ടെത്തി. വാർത്താവിനിമയ സംവിധാനവും തകരാറിലാക്കി. റാഞ്ചിയതാകാം, സ്ഥിരീകരിച്ചില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി. കസാഖ്, താജിക്കിസ്ഥാൻ അതിർത്തിയിലും തെരച്ചിൽ. വാരാണസി വിട്ടുകൊടുക്കില്ലെന്ന് മുരളി മനോഹർ ജോഷി. ജോഷിയുടെ സമ്മതമില്ലാതെ വാരാണസിയിലേക്ക് ഇല്ലെന്ന് മോദി. ബിജെപിയിൽ തർക്കം തീർന്നില്ല. തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടരും. കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ചൊല്ലി വീണ്ടും ആശയക്കുഴപ്പം. മാത്യു ടി തോമസ് മത്സരിക്കണമെന്ന് JDS കേന്ദ്ര നേതൃത്വം. പ്രഖ്യാപനം നീട്ടി. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം ഇന്നു മുതൽ. PT തോമസിന്റെ അനുഭവം മറക്കരുതെന്ന് ഡീൻ കുര്യാക്കോസിനോട് ഇടുക്കി ബിഷപ്പ്. കോൺഗ്രസ് നേതാക്കൾക്ക് ധാർഷ്ട്യമെന്നും ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിൽ. വൈദികന് ചേർന്ന നടപടിയല്ലെന്ന് PT തോമസ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കരട് വിജ്ഞാപനത്തിനെതിരെ ഹർജി. കേരളത്തിന് മാത്രമായുള്ള ഇളവ് റദ്ദാക്കണമെന്ന് ഗോവ ഫൗണ്ടേഷൻ. ഹർജി ഹരിത ട്രിബ്യൂണൽ. ദേവ്യാനി ഖോബ്രഗഡയ്ക്കെതിരെ പുതിയ അറസ്റ്റ് വാറണ്ട്. വിസ ക്രമക്കേട് കേസിൽ അമേരിക്കൻ കോടതിയിൽ പുതിയ കുറ്റപത്രം. ആലുവയിൽ തീവണ്ടി തട്ടിയ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. 3 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി ദില്ലിയിൽ യോഗം ചേരുകയാണ്. മോദിക്ക് വാരാണസി സീറ്റ് നൽകുന്ന കാര്യത്തിൽ സമിതിയിൽ ഭിന്നത രൂക്ഷമായി. തന്റെ സീറ്റായി വാരാണസി വിട്ടു നൽകാനാവില്ല എന്ന് മുരളി മനോഹർ ജോഷി വ്യക്തമാക്കി. ജോഷിയുടെ സമ്മതമില്ലാതെ സീറ്റ് വേണ്ടെന്ന് മോദിയും പറഞ്ഞു. വിശദാംശങ്ങളുമായി PR സുനിൽ ചേരുകയാണ്. സുനിൽ, വാരാണസി സംബന്ധിച്ചും തർക്കം തുടരുന്നു, ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന കാര്യത്തിലും എല്ലാം ഇപ്പോഴും തർക്കങ്ങളാണോ നിലനിൽക്കുന്നത്? രജനി, തീർച്ചയായും ഇക്കാര്യത്തിൽ അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും വാരണാസി സീറ്റിൽ മോദി മത്സരിക്കണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അതേസമയം സിറ്റിംഗ് MP ആയ മുരളി മനോഹർ ജോഷി ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും മുരളി മനോഹർ ജോഷിയുടെ ഒരു അംഗീകാരം ഇല്ലാതെ ആ സീറ്റിൽ മത്സരിക്കാൻ തയ്യാറില്ല എന്ന് മോദിയും തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സമവായ ചർച്ചകൾ യോഗത്തിൽ പുരോഗമിക്കുകയാണ്. സമവായം ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ നരേന്ദ്രമോദിയുടെ സീറ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ മത്സരിക്കണമെന്നുള്ളൊരു നിലപാട് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. കാരണം 80 സീറ്റ് ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. മോദി ഉത്തർപ്രദേശിൽ മത്സരിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം BJPക്ക് കൂടുതൽ സീറ്റായി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ വാരണാസിയിൽ മോദിയെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും പാർട്ടി നേതൃത്വം നടത്തുന്നുണ്ട്. വാരണാസിയിൽ മോദി മത്സരിക്കുകയാണെങ്കിൽ കാൺപൂരിലേക്ക് മുരളി മനോഹർ ജോഷി മാറും. അതോടൊപ്പം തന്നെ BJP അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് ലക്നൌവിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഇന്നൊരു പക്ഷേ പ്രഖ്യാപനം ഉണ്ടായേക്കും. LK അദ്വാനി കഴിഞ്ഞ തവണ ഗാന്ധിനഗർ മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അദ്ദേഹം ഭോപ്പാലിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭോപ്പാലിൽ ഉമാഭാരതി മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലും ചില അവ്യക്തതകൾ തുടരുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ പ്രഖ്യാപനം നടത്താനുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് എന്തായാലും ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നടക്കുന്നത്. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ചൊല്ലി വീണ്ടും ആശയക്കുഴപ്പം. ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടി. മാത്യു ടി തോമസ് മത്സരിക്കണമെന്ന് വീണ്ടും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. ആശയക്കുഴപ്പം തുടരുന്നതിൽ CPMന് കടുത്ത അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി അജയ്ഘോഷ് ചേരുന്നു. അജയ്ഘോഷ്, മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, ഒപ്പം തന്നെ മണ്ഡലം കൺവെൻഷനുകളും തുടങ്ങി. പക്ഷേ കോട്ടയത്ത് മാത്രം സ്ഥാനാർത്ഥിയായില്ല. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത്? വളരെ മോശമായ ഒരു സാഹചര്യമാണ് ഈ കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് LDFൽ ഉയർന്നു വന്നിട്ടുള്ളത്. CPM കടുത്ത അതിർത്തിയിലാണ്. ഇന്ന് രാവിലെ 11 മണിക്കെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന് CPM നേതൃത്വം ഇന്നലെ അറിയിച്ചിരുന്നെങ്കിലും അവർ സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് 2 മണിക്ക് ബാംഗ്ലൂർ 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ബാംഗ്ലൂരിൽ ദേവഗൌഡ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ കർണാടകയിലടക്കം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുവിവരമാണ് പ്രഖ്യാപിക്കുന്നത്. അവിടെ വെച്ച് കോട്ടയത്തെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം. മാത്യു തോമസിൻ്റെ പേര് ഭൂരിപക്ഷം ആളുകളും കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കും ആരെ കൊള്ളണം ആരെ തള്ളണം എന്നുള്ള ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ മാത്യു തോമസ് മത്സരിക്കാൻ തയ്യാറല്ല എന്നറിയിച്ചിരിക്കുകയാണ്. അവരുടെ സീനിയർ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ ജോർജ് തോമസിൻ്റെ പേരാണ് ഇപ്പോൾ പരിഗണനയിലുള്ളതെങ്കിലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ ആഗ്രഹം വെച്ചുകൊണ്ട് ഒരുപക്ഷേ മാത്യു തോമസ് തന്നെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കാനിടയുണ്ടെന്നും പറയുന്നു. എന്തായാലും കോട്ടയം സീറ്റിനെ ചൊല്ലി അതിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് തന്നെ ഒരു ഉടക്കിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശരി അജയ്ഘോഷ്.
ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ കടുത്ത ശകാരവുമായി ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. കോൺഗ്രസ് നേതാക്കൾക്ക് ധാർഷ്ട്യമാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പക്വതയില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. പിന്തുണ അഭ്യർത്ഥിച്ച് രൂപത ആസ്ഥാനത്തെത്തിയ ഡീൻ കുര്യാക്കോസിനെ ഒപ്പമിരുത്തിയായിരുന്നു ബിഷപ്പിന്റെ വിമർശനം. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പിന്തുണ തേടി രൂപതാസ്ഥാനത്തെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് രൂക്ഷമായ ഭാഷയിൽ ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ശകാരിച്ചത്. ഇവര് നമ്മൾക്ക് എന്നാ ഇവരെ ഇട്ട് എന്നാ കാണിച്ചാലും ഇവര് നമുക്ക് വോട്ട് ചെയ്തോളൂ എന്നുള്ള ഒരു തണ്ട കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക്. ജനങ്ങളെ ഇങ്ങനെ ഒരു എന്നാ ചൊപ്പന്മാരെന്നുള്ള രീതി കണ്ടിട്ട് അവരോട് ഇങ്ങനെ ഒരു പെരുമാറ്റവും അതൊരു ഒരിക്കലും ധിക്കാര മനോഭാവം ഇപ്പം കോൺഗ്രസിലെ യൂത്ത് വിങ്ങിനുണ്ടെന്നുള്ള യാതൊരു സംശയവുമില്ല. പട്ടയ പ്രശ്നത്തിൽ മന്ത്രി അടൂർ പ്രകാശിനെയും ബിഷപ്പ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ജനങ്ങൾക്ക് ഒപ്പം നിൽക്കാത്ത മന്ത്രിയെ പറിച്ചറിയണം. അപ്പൊ ഈ മന്ത്രിക്ക് എന്നെ അറിയാവുന്നു? ഈ മന്ത്രിയോടെ ഭരിക്കുന്ന നിയമം പഠിച്ചിട്ടാണോ? അല്ല പറയട്ടെ, ഇത് കേക്ക് നിങ്ങള്, നിങ്ങൾക്ക് ന്യായം ഉണ്ടായിരിക്കും പറയാൻ, എനിക്കും ഉണ്ടായി പറയാൻ ന്യായം. ഇതൊക്കെ ഈ മനുഷ്യർ പറയുന്നത്, വക്കീലന്മാർ നിയമജ്ഞന്മാർ പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത മന്ത്രിമാരെയൊക്കെ നിങ്ങൾ പറിച്ചെറിയണം. ജനങ്ങളാ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മൾ ഭരിക്കേണ്ട ജനങ്ങൾക്ക് വേണ്ടിയാ, അവരുടെ നന്മ. അവനാ നമ്മളെ മന്ത്രിസ്ഥാനത്തൊക്കെ ആക്കിയിരിക്കുന്നത്. അത് ചെയ്യാൻ സന്നദ്ധമല്ലാത്തവനൊക്കെ അവിടെ ഇറങ്ങിപ്പോണെന്നാണ് ഞാൻ പറയുന്നത്. മത്സര രംഗത്ത് നിന്ന് പിന്മാറിയെങ്കിലും പി ടി തോമസിനെയും ബിഷപ്പ് വെറുതെ വിട്ടില്ല. ഇപ്പം കണ്ടില്ലേ ഒരു എം പി ഇപ്പൊ എവിടെയാന്ന് കണ്ടില്ലേ? നാളുകളായി ജില്ലയിലെ യു ഡി എഫ് നേതൃത്വത്തോട് ഇടുക്കി ബിഷപ്പിനുണ്ടായിരുന്ന അമർഷമാണ് ഇന്ന് മറനീക്കി പുറത്തുവന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ബിഷപ്പിന് തന്നെ വിമർശിക്കാൻ അധികാരമുണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ബിഷപ്പുമായി രമ്യതയിലാണ് പിരിഞ്ഞതെന്നും വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും ഡീൻ പറഞ്ഞു. അതേസമയം വൈദികന് ചേർന്ന പ്രതികരണമല്ല ഇടുക്കി ബിഷപ്പ് നടത്തിയതെന്ന് പി ടി തോമസ് പ്രതികരിച്ചു. ബിഷപ്പിന്റെ വിമർശനത്തിൽ പ്രകോപിതനാകാതെ കരുതലോടെയായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. വിമർശിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹം അത് വിമർശിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരു രമ്യമായ ഒരു നിലയിൽ തന്നെയാണ് ഞങ്ങൾ. എന്നാൽ ബിഷപ്പിനെതിരെ ശക്തമായ വിമർശനമാണ് പി ടി തോമസ് ഉയർത്തിയത്. ആതിഥ്യമര്യാദ പോലും മറന്ന് ബിഷപ്പ് യു ഡി എഫിനെ തകർക്കാൻ അച്ചാരം വാങ്ങിയിരിക്കുകയാണെന്നായിരുന്നു പി ടിയുടെ ആരോപണം. ഇടുക്കി ബിഷപ്പിന് ഉണ്ട് എന്ന് തെളിയാണ്. കാരണം പി ടി തോമസ് മാറിയാൽ കോൺഗ്രസിനെ സഹായിക്കാമെന്ന മട്ടിലായിരുന്നു നിലപാട്. ഇപ്പോൾ കോൺഗ്രസിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സഖാവ് എം എം മണി തോക്കുകൊണ്ട് കോൺഗ്രസിനെ വെടിവെക്കുന്നു, ഇടുക്കി ബിഷപ്പ് നാക്കുകൊണ്ട് വെടിവെക്കുന്നു. രണ്ടുപേരുടെ ഉദ്ദേശം കോൺഗ്രസിനെ കൊല്ലുക എന്നുള്ളതാണ്. ഇവര് ഇരട്ട സഹോദരന്മാരെ പോലെ പെരുമാറുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കെ എം മാണി വിസമ്മതിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ എം എൽ എ പറഞ്ഞു. എന്താണ് പിതാവിനുണ്ടായ ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും അന്വേഷിക്കും. പിതാവിന് അങ്ങനെ ഒരു വിഷമമുണ്ടായിട്ടുണ്ട്, അന്വേഷിക്കേണ്ട ചുമതലയും കൂടി ഞങ്ങൾക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ നാളെ തന്നെ പിതാവിനെ പോയി കണ്ട് പിതാവിനുണ്ടായ വിഷമങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് അന്വേഷിക്കും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടുക്കി കേരള കോൺഗ്രസിന്റെ ആത്മാവും ശക്തി കേന്ദ്രവുമാണെന്ന് കെ എം മാണി. സീറ്റ് വിട്ടുകൊടുക്കാത്തതിൽ വ്യസനമുണ്ടെന്നും യു ഡി എഫ് തീരുമാനം അംഗീകരിക്കുന്നുവെന്നും മാണി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടുക്കി കേരള കോൺഗ്രസിന്റെ ആത്മാവാ, ശക്തി കേന്ദ്രമാണ്. അപ്പൊ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി സീറ്റ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദുഃഖത്തോടെയാണെങ്കിലും വ്യസനത്തോടെയാണെങ്കിലും അത് സ്വീകരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഞാൻ മനസ്സിലാക്കുന്നു. ഇടുക്കി സീറ്റിലുള്ള അവകാശവാദം അവസാനിച്ചതായി മന്ത്രി പി ജെ ജോസഫ്. കേരള കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം യു ഡി എഫ് വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. പുറപ്പുഴയിലെ വസതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പി ജെ ജോസഫിന്റെ പ്രതികരണം. രാവിലെ 7 കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മന്ത്രി പി ജെ ജോസഫിന്റെ വസതിയിലെത്തിയത്. നിറഞ്ഞ ചിരിയോടെ ഹസ്തദാനം ചെയ്ത് ഡീനിനെ വരവേറ്റ പി ജെ ജോസഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുള്ള തീയതി നിശ്ചയിച്ചോ എന്നതടക്കമുള്ള വിവരങ്ങൾ ആരാഞ്ഞു. ഇതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായാണ് സീറ്റിലുള്ള അവകാശവാദം അവസാനിപ്പിച്ചതായി പി ജെ ജോസഫ് പറഞ്ഞത്. അവസാന തീരുമാനം വരെ സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു. തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് അംഗീകരിച്ച് എല്ലാവരോടും ഒറ്റക്കെട്ടായി ഡീലിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. പ്രചരണത്തിൽ മുൻപന്തിയിൽ ഉണ്ടാവുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നും പി ജെ ജോസഫ് പറഞ്ഞു. തീർച്ചയായിട്ടും മുൻപന്തിയിലുണ്ടാവും, നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. സീറ്റ് കിട്ടാത്തതിൽ കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പും നൽകിയാണ് പി ജെ ജോസഫ് ഡീൻ കുര്യാക്കോസിനെ യാത്രയാക്കിയത്. എന്നാൽ ഫ്രാൻസിസ് ജോർജിനായി പോസ്റ്ററുകൾ പതിക്കുകയും കട്ടൌട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്ത
ഒരു വിഭാഗം കേരള കോൺഗ്രസ് പ്രവർത്തകർ ജോസഫിന്റെ ഈ ഉറപ്പുകളൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാടിലാണ്. തൊടുപുഴയിൽ നിന്നും കെ ജി പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിരിച്ചുവിടണമെന്ന് കേരള കോൺഗ്രസ്. നിഷ്പക്ഷ രാഷ്ട്രീയം പറഞ്ഞ ചിലർ സംരക്ഷണ സമിതിയെ ഇടതുപക്ഷത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുകെട്ടി. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മലയോര ജനത മറുപടി നൽകും. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാത്തത് വേദനയോട് അംഗീകരിക്കുന്നുവെന്നും കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു തിരുവനന്തപുരത്ത് പറഞ്ഞു. മലേഷ്യൻ വിമാനം റാഞ്ചി എന്ന സൂചന. ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് യാത്രക്കാരുമായി കാണാതായ മലേഷ്യൻ വിമാനം റാഞ്ചിയതാകാമെന്ന അഭ്യൂഹം ശക്തമാകുന്നു. വിമാനത്തിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ മനഃപൂർവ്വം തകരാറിലാക്കിയതാകാമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് പറഞ്ഞു.